ഫസ്റ്റ് എന്തൊക്കെയാണ് ഇ ലേണിങ്ങിന്റെ അഡ്വാൻറ്റേജസ് എന്നുള്ളത് നോക്കാം. ഇ ലേണിംഗ് എന്താന്നുള്ളതും അതിന്റെ മീനിങ്ങും അതുപോലെ തന്നെ ഇ ലേണിംഗ് കൊണ്ടുള്ള കുറച്ച് ഗുണങ്ങൾ, അതായത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നും ചെറുതായിട്ട് നമ്മൾ പറഞ്ഞു. ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഇ ലേണിംഗ് കൊണ്ടുണ്ടാവുന്ന അഡ്വാൻറ്റേജസ് എന്നത് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് വരുന്നത് കൺവീനിയൻസ്. അതായത് നമ്മൾ ഇ ലേണിംഗ് കൊണ്ട് തന്നെ അർത്ഥമാക്കുന്നത് എന്താണ്, ഏത് ടൈമിലും ഏത് പ്ലേസിൽ ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫർമേഷൻസ് അക്വയർ ചെയ്യാം, അതായത് നോളജ് അക്വയർ ചെയ്യാം. അതിന് കൺവീനിയൻസ് ഉള്ള പോയിന്റിൽ പറയുന്നത് കറക്റ്റ് പ്ലേസോ ടൈമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ എന്തെങ്കിലും നമുക്ക് വല്ല പ്രോബ്ലംസോ അല്ലെങ്കിൽ നമുക്ക് വല്ല ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും എന്ത് ചെയ്യണ്ട, ആ കറക്റ്റ് ടൈമിന് തന്നെ. ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ, ഇപ്പൊ ട്രഡീഷണൽ വേ ഓഫ് ലേണിംഗ് ആണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, കറക്റ്റ് ഇപ്പൊ കോളേജ് ആണെങ്കിൽ തന്നെ അല്ലെങ്കിൽ വല്ല സ്കൂളും കാര്യങ്ങൾ, സ്കൂളാണെങ്കിൽ വല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും കറക്റ്റ് ടൈമിങ്ങിന് എന്ത് ചെയ്യണം, നമ്മൾ അവിടെ അറ്റൻഡ് ചെയ്തിരിക്കണം ക്ലാസ്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ടൈം ഉണ്ടെങ്കിൽ പോലും അതെന്തായിരിക്കും, ഇപ്പൊ സൂം ആപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ലേണിംഗ് പ്രോസസ്സ് നടത്തുന്നത് വെച്ചാൽ അല്ലെങ്കിൽ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്ന വെച്ചാൽ റെക്കോർഡഡ് ആയിരിക്കും വീഡിയോ അല്ലെങ്കിൽ ക്ലാസ് അവിടെ റെക്കോർഡഡ് ആയിരിക്കും. നമുക്ക് എപ്പോഴാണോ നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈം അല്ലെങ്കിൽ എവിടെയാണോ പ്ലേസ് ഏത് പ്ലേസിൽ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് കൺവീനിയന്റ് ആവുന്ന പ്ലേസിനും ടൈമിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ലേണിംഗ് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ട്രഡീഷണൽ വേ ആണെങ്കിൽ അതിന് പറ്റില്ല. അപ്പൊ ക്ലാസ് ട്രഡീഷണൽ മെത്തേഡിലാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ടൈമിൽ നടക്കുന്ന ക്ലാസ് നമുക്ക് പിന്നീട് എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നീട് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും, ഇല്ല അത് കഴിഞ്ഞു പോയി. പക്ഷെ ഇവിടെ എന്താണ്, റെക്കോർഡർ ആയിരിക്കും അല്ലെങ്കിൽ വീഡിയോ ആണെങ്കിലും നമ്മൾക്ക് എന്തായിരിക്കും, നമ്മളെ കയ്യിൽ അത് ഏത് ടൈമിലും എടുത്ത് കാണാനുള്ള ഫെസിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ സൗകര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് പോയിന്റ് നമുക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റുന്നത് കൺവീനിയന്റ് ആണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് എൻഹാൻസ്ഡ് ലേണിംഗ്. ലേണിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു കാര്യങ്ങൾ, ഞാൻ നേരത്തെ ഈ ലേണിംഗിന്റെ മീനിങ് പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്, നമുക്ക് ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ എന്ത് ചെയ്യാം, ലൈവ്ലി ഇന്ററാക്ഷൻ ഒക്കെ കമ്മ്യൂണിക്കേഷൻ ആണ് ഓൺലൈനിലൂടെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ ടൈമിൽ തന്നെ ആരാണോ നമുക്ക് ആ ഒരു പോർഷൻ കവർ ചെയ്ത് തന്നിട്ടുള്ളത് അവരോട് ആ ടൈം ലൈവ്ലി സൊല്യൂഷൻ അല്ലെങ്കിൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോ അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഗൂഗിളും അതുപോലെ തന്നെ ഗൂഗിള് സെർച്ച് ചെയ്യാം, ദെൻ യൂട്യൂബ് വീഡിയോസ് മോർ ആയിട്ടുള്ള, അതായത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യിച്ച വീഡിയോസ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അപ്പൊ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലേണിംഗ് ഉള്ള പ്രോസസ്സ് എൻഹാൻസ് ചെയ്യാൻ പറ്റും. പിന്നെ പറയുന്നത് ഇതിൽ തന്നെ പറയുന്നുണ്ട് ടെക്നോളജി സ്കില്ല്, അതുപോലെ തന്നെ ലൈഫ് സ്കില്ല്, ലൈക്ക് ടൈം മാനേജ്മെന്റ്, ഇൻഡിപെൻഡൻസ്, സെൽഫ് ഡിസിപ്ലിൻ, ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ആരും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കമ്പല് ചെയ്യുന്നില്ല ഈ ടൈമിൽ അത് കാണണം അല്ലെങ്കിൽ ആ വീഡിയോ അല്ലെങ്കിൽ ആ ഒരു ആപ്പിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കയറിയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നുള്ള കാര്യമൊന്നും നമ്മൾ ആരും കമ്പല് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ സെൽഫിലി നമ്മൾ എന്ത് ചെയ്യണം, സ്വമേധയാ നമ്മുടെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നോളജ് അക്വയർ ചെയ്യണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടെ നമ്മൾ സെൽഫ് ഡിസിപ്ലിൻ ആവണം, ടൈം മാനേജ്മെന്റ് ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്കിൽസും ഒക്കെ ഡെവലപ്പ് ചെയ്യാനും ഇ ലേണിംഗിലൂടെ സാധിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ടെക്നോളജി സ്കില്ല്, ട്രഡീഷണൽ വേ ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യാം, ക്ലാസ്സിൽ പോവും, അവിടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് എഴുതി നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതി അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ എന്താണ് ഇലക്ട്രോണിക് ഡിവൈസസ് യൂസ് ചെയ്തിട്ടാണ് ലേണിംഗ് ഉള്ള പ്രോസസ്സ് ചെയ്യുന്നത്. അങ്ങനെ ആവുമ്പോൾ തന്നെ നമ്മൾ എങ്ങനെയൊക്കെയാണ് വീഡിയോ കാണേണ്ടത്, ആ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇപ്പൊ എക്സാംസ് ആണെങ്കിലും ഇപ്പോൾ ഓൺലൈൻ എക്സാമൊക്കെ തീരെ അറ്റൻഡ് ചെയ്യാത്ത സ്റ്റുഡൻസും ഉണ്ടായിരിക്കും. അപ്പൊ അതെങ്ങനെയാണ്, അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്, എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇപ്പൊ കൂടുതലായിട്ട് മനസ്സിലാക്കാനും അത് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ടെക്നോളജി സ്കിൽസും ഇവിടെ എന്ത് ചെയ്യാണ്, എൻഹാൻസ് ചെയ്യാണ് ഇ ലേണിംഗ് കൊണ്ട്. അപ്പൊ നമുക്ക് വേറൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. നെക്സ്റ്റ് പോയിന്റ് വരുന്നത് കോസ്റ്റ് എഫക്റ്റീവ്. നിങ്ങൾ പറയും കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇവിടെ കോസ്റ്റ് കുറവാണ് അല്ലെ, കോസ്റ്റ് എഫക്റ്റീവ് എന്നുള്ള അഡ്വാൻറ്റേജസ് എന്നുള്ള പോയിന്റിൽ പറയുന്നത് കോസ്റ്റ് എന്താണ് കുറവാണെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് കോസ്റ്റ് കുറവാണെന്ന് നമുക്ക് പറയാൻ പറ്റുക, ഇപ്പൊ ഓൺലൈൻ ആയിട്ടാണ് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ടീച്ചർ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ടീച്ചർ ഒരു വീഡിയോ മേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാണ് ഇടാണ്, ആ വീഡിയോ എന്താ
എത്ര പേർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ വല്ല ആപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ലൈവിലി ക്ലാസ് എടുക്കുകയാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ എല്ലാവർക്കും ഒരുപാട് പേർക്ക് ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസിന് എന്ത് ചെയ്യാൻ പറ്റിയ ടൈം ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നിങ്ങൾ ട്രഡീഷണൽ വേയിലാണെങ്കിൽ ക്ലാസ് റൂമും ചിന്തിച്ചു നോക്കൂ, ക്ലാസ് റൂം വേണം, അതുപോലെ തന്നെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, ഇതൊക്കെ എന്താണ് കോസ്റ്റ് അല്ലെ എക്സ്പെൻസീവ് ആണ്. ഇപ്പൊ ഒരു ക്ലാസ് തന്നെ നമുക്ക് 40, 50, 60 ആ ഒരു ലെവലിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ക്ലാസ്സിൽ അറ്റ് എ ടൈം നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഫിസിക്കൽ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ബിൽഡിംഗ് ആയിക്കോട്ടെ, സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ആയിക്കോട്ടെ, അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും, കൂടുതലായിട്ട് ട്രഡീഷണൽ വേ ഓഫ് ലേണിംഗ് ആണെങ്കിൽ വേണ്ടി വരും, കൂടുതൽ വേണ്ടി വരും. അപ്പൊ അതിന് എന്തന്നെയാണ് എക്സ്പെൻസീവ് ആണ്. ഇവിടെ എന്താണ് കോസ്റ്റ് കുറവാണെന്നാണ് പറയുന്നത് ഇ ലേണിംഗില്. അതാണ് വേറൊരു അഡ്വാൻറ്റേജ്. നെക്സ്റ്റ് പോയിന്റ്, ഇൻഡിവിജ്വൽ ലേണേഴ്സ് ഡിഫറൻസസ്. ഇതിൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ലേണേഴ്സ് പലരും ഡിഫറെന്റ് ആയിട്ടുള്ളവരാണ് അല്ലെ, എല്ലാവരും സെയിം കാറ്റഗറി ആണെന്ന് പറയാൻ പറ്റും ഇല്ല. ചില കാര്യങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ലേണേഴ്സ് ഉണ്ടായിരിക്കും, ചില സ്റ്റുഡൻസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് എടുക്കാൻ പറ്റില്ല, അവർ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും വേണ്ടി വരും. അതായത് ഉദ്ദേശിക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലവർക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതിയാവും, ചിലവർക്ക് അതിന്റെ ഡീപ്പ് ആയിട്ടുള്ള നോളജ് അറിയേണ്ടി വരും, അങ്ങനത്തെ ഓരോ സെക്ഷൻസ് ഉണ്ട്. അപ്പൊ ലേണേഴ്സിന് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചൂസ് ചെയ്തിട്ട് കണ്ടാൽ മതി. ഇപ്പൊ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഇൻട്രസ്റ്റ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ലേണേഴ്സിന്റെ പ്രിഫറൻസ് അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ചോയ്സ് അനുസരിച്ച് എന്ത് ചെയ്യാം, അവർക്ക് കാര്യങ്ങൾ അവർക്ക് വേണ്ട വീഡിയോസ് ഏതാ വെച്ചാൽ അവർക്ക് കാണാം. ഇപ്പം 4-5 സബ്ജക്ട് ഉണ്ടായിരിക്കും ഇപ്പോൾ ഒരു സെമ്മിൽ നിങ്ങൾക്ക് പഠിക്കാൻ. ഇപ്പം അതിലിപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സബ്ജക്ട് ഉണ്ടായിരിക്കും, അപ്പോൾ ആ സബ്ജക്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത സബ്ജക്ട് ആണെങ്കിൽ അതിനെന്ത് ചെയ്യണ്ട, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് കാണേണ്ട ആവശ്യമില്ല. അങ്ങനെ അതാണ് ഉദ്ദേശിക്കുന്നത് ഇൻഡിവിജ്വൽ ലേണേഴ്സ് ഡിഫറൻസ്. അതും എന്തന്നെയാണ് ഇ ലേണിംഗിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്.